സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയെ വരവേൽക്കാൻ ഒരുങ്ങി കോഴിക്കോട്. വയനാട്ടിൽ നിന്നും വരുന്ന ജാഥയെ ഇന്ന് രാവിലെ ജില്ലാ അതിർത്തിയായ അടിവാരത്ത് സ്വീകരിക്കും. മൂന്ന് ദിവസം ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. വിവരങ്ങളുമായി ലതീഷ ചേരുന്നുണ്ട്. ലതീഷ, ഇന്ന് വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പ്രവേശിക്കുകയാണ് പര്യടനം. എല്ലായിടങ്ങളിലും സ്വീകരണത്തിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന തയ്യാറെടുപ്പുകൾ ഏതുവിധമാണ്, എവിടെയൊക്കെയാണ് സ്വീകരണമുള്ളത്? പ്രിയ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലാതിർത്തിയായ അടിവാരത്താണ്. വയനാട്ടിൽ പര്യടനം പൂർത്തിയാക്കിയ ജാഥയാണ് അല്പസമയത്തിനകം തന്നെ അടിവാരത്തേക്ക് എത്തിച്ചേരുക. അടിവാരത്ത് ജാഥയെ വരവേൽക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സിപിഐഎമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ജാഥയെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അടിവാരത്തേക്ക് സ്വീകരിക്കുക. സിപിഐഎമ്മിൻ്റെ കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സ്വീകരണങ്ങളായിരിക്കും സ്വാഭാവികമായും കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ സിപിഐഎമ്മിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ജില്ലയിൽ വിപുലമായി തന്നെ നടത്തിയിരുന്നു. ഇന്ന് ആദ്യ സ്വീകരണം തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്താണ്. മുക്കത്തെ സ്വീകരണത്തിന് ശേഷം കൊടുവള്ളി മണ്ഡലത്തിൽ കൊടുവള്ളി തന്നെയാണ് സ്വീകരണം. ഉച്ച കഴിഞ്ഞാണ്. അതിനുശേഷം ബാലുശ്ശേരി മണ്ഡലത്തിൽ ബാലുശ്ശേരിയിലാണ് സ്വീകരണം. ആദ്യ ദിനത്തിലെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം അവസാനിക്കുന്നത് പേരാമ്പ്രയിലാണ്. നാളെയും കോഴിക്കോട് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുക. നാളെയും മറ്റന്നാളുമായി, അതായത് ഇന്ന് മുതൽ മൂന്ന് ദിവസം കോഴിക്കോട് ജില്ലയിലാണ് സിപിഐഎമ്മിൻ്റെ ജനകീയ പ്രതിരോധ ജാഥ പര്യടനം നടത്തുക. എന്തായാലും സിപിഐഎമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. മാഷി, എത്രത്തോളം തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ ജില്ല പൂർത്തിയാക്കിയിട്ടുണ്ട് ജാഥയെ വരവേൽക്കാൻ? ഏതാനും സമയത്തിനകം ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 അസംബ്ലി മണ്ഡലങ്ങളിൽ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമായ നിലയിൽ ജാഥയെ ജില്ല സ്വീകരിക്കും. ആദ്യ സ്വീകരണം മുക്കത്താണ്. ഏറ്റവും അവസാനം ബേപ്പൂർ മണ്ഡലത്തിലെ ഫറൂഖിലാണ്. 26-ാം തീയതി 3 മണിക്കുള്ള സ്വീകരണം. 12 കേന്ദ്രങ്ങളിലും കൂടി 2.5 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ ജാഥയുടെ ഭാഗമായി ആണ് ഒഴുകിയെത്തും ജില്ലയിൽ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആവേശത്തോടുകൂടി പാർട്ടി ഘടകങ്ങളും പാർട്ടി പ്രവർത്തകരുമെല്ലാം ഇതിനകം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിവിപുലമായ പ്രചരണങ്ങളും എല്ലാം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും, ബൂത്ത് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. ലോക്കൽ തലത്തിലുള്ള വിളംബര ജാഥകൾ വിവിധ ജനവിഭാഗങ്ങൾ പ്രത്യേകമായി ഇതിനകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള യോഗങ്ങളും അതുപോലെ വീടുകൾ സന്ദർശിച്ച്, വീണ്ടും വീടുകൾ സന്ദർശിച്ചുകൊണ്ട് പങ്കെടുക്കാൻ എത്തിച്ചേരുന്നവരുടെ ആബാലവൃദ്ധം വരുന്ന വിഭാഗങ്ങളുടെ പേരുകൾ, ലിസ്റ്റ് തന്നെ ഓരോ ബൂത്ത് കമ്മിറ്റിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 2.5 ലക്ഷത്തിലേറെ വരുന്ന ബഹുജനങ്ങൾ ഒഴുകിയെത്തും, എത്തിച്ചേരും 12 കേന്ദ്രങ്ങളിലായി എന്നാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം കവിഞ്ഞ് ഒരു 3 ലക്ഷത്തിലേക്ക് ബഹുജനങ്ങൾ എത്തിച്ചേരും, 3 ലക്ഷത്തോളം ബഹുജനങ്ങൾ എത്തിച്ചേരുമെന്നാണ് ഇപ്പോഴുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ ബോധ്യമാകുന്നത്. ഒരു കാര്യം, ഇതിൽ ഏതാണ്ട് പകുതിയോളം സ്ത്രീകളായിരിക്കും. ഏറ്റവും ആവേശത്തോടെ സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും എല്ലാം ഒഴുകിയെത്തും. അതുപോലെ പാർട്ടിയോടൊപ്പം ഇല്ലാത്ത, പാർട്ടിയെ അകലെ നിന്ന് വീക്ഷിക്കുന്നവരടക്കമുള്ള ബഹുജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ എത്തിച്ചേരും. വിവിധ മേഖലകളിലെ പ്രമുഖരായ വ്യക്തികളും എല്ലാം ഇതിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി എത്തിച്ചേരും എന്നുള്ളതാണ് ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥ. വിപുലമായ ക്രമീകരണങ്ങൾ ജില്ല ഇതിനകം തന്നെ പൂർത്തീകരിച്ചതായാണ് മോഹൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ സിപിഐഎമ്മിന് സംഘടനാപരമായി വലിയ മുന്നേറ്റമുള്ള ജില്ലയാണ്, അല്ലെങ്കിൽ അടിത്തറയുള്ള ജില്ലയാണ് കോഴിക്കോട്. ആ നിലയിൽ ഈ ജാഥയെ, ജനകീയ പ്രതിരോധ ജാഥയെ പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് കോഴിക്കോട് ജില്ല വരവേൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കോഴിക്കോട് ജില്ല ഇതിനകം തന്നെ പൂർത്തീകരിച്ചത്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. അടിവാരത്താണ്, ഞാനിപ്പോൾ നിൽക്കുന്ന അടിവാരത്താണ് കോഴിക്കോട് ജില്ലയിലേക്ക് ജാഥയെ സ്വീകരിക്കുക. അവിടെ നിന്നും സ്വീകരണത്തിന് ശേഷം ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള
നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. ആദ്യ സ്വീകരണ കേന്ദ്രം തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്താണ്. 11:00-11:30 തന്നെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ജാഥാംഗങ്ങൾ തുറന്ന വാഹനത്തിൽ എത്തിച്ചേരും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലും ഒപ്പം ജില്ലാ അതിർത്തിയായ അടിവാരത്തും പൂർത്തിയായിട്ടുണ്ട്. പ്രിയ, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇരിക്കുകയാണ് ജാഥയെ സ്വീകരിക്കാനായി. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് ലതീഷ നൽകിയത്.